ഭാഗ്യവതി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവോ? അവൾക്ക് ആ തിരുമേനിയുടെ ഇഷ്ടമുണ്ടാവോ? അല്ല, ഞാൻ വഴുക്ക് പറഞ്ഞതിന്റെ വാശിക്ക് അവൾ എന്നോട് അങ്ങനെ പറഞ്ഞതാവോ? ആ, അതായിരിക്കാനായിരിക്കും വഴി. പിന്നെ വിഷ്ണുദത്തൻ, അയാൾ ഒരു പക്ഷെ മാന്യനാവാം, അല്ലെങ്കിൽ പിന്നെ ആ സന്യാസി പറഞ്ഞതുപോലൊരു ചതിയനും ആവാം. ഇതിലേതായിരിക്കും ശരി? ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, വിഷ്ണുദത്തൻ. അയ്യോ, നടയടച്ചുലോ, എന്തേ തമ്പുരാട്ടി ഇത്രയും വൈകിയത്? വൈകിയത് മനഃപൂർവ്വം തന്നെയാ. മനസ്സിലായില്ലേ? ഈ നേരം കിട്ട നേരത്ത് ഇവിടേക്ക് വന്നത് ദേവിയെ കണ്ട് തൊഴാനല്ല, തിരുമേനിയെ കണ്ട് ചില കാര്യങ്ങൾ നേരിൽ ചോദിച്ചറിഞ്ഞ് സംശയം നിവർത്തിക്കാനാ. എങ്കില് എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചാ മതിയായിരുന്നു. തമ്പുരാട്ടി ഈ അസമയത്ത് ഇവിടെ വരേണ്ടിയിരുന്നില്ലേ? ഉപചാരങ്ങളൊന്നും വേണ്ട, കാരണം കേട്ട കഥകളുടെ ചൂട് അത്രയ്ക്കുണ്ട് എന്റെ മനസ്സില്. കഥകളോ? അതെ, സ്വന്തം ഊരും പേരും പൈതൃകവും ഒന്നും വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഒരാൾ എന്തിനാണ് ഈ ക്ഷേത്രത്തിലേക്ക് വന്നത്? ആ വരവിന് പിന്നിലുള്ള ഉദ്ദേശം? ഇപ്പൊ തിരുമേനിയുടെ സംരക്ഷണയിലുള്ള കുഞ്ഞ് ആരാണ്, എവിടത്തെയാണ്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അതിനെല്ലാം മറുപടി നൽകേണ്ട ബാധ്യത അവിടത്തേക്കുണ്ട്. ഉണ്ട്, പക്ഷേ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരം ഈ തമ്പ്രാട്ടിക്കുണ്ടോന്ന് എനിക്ക് നിശ്ചയമില്ല. അധികാരമുള്ള ഒരാളുണ്ട് ഇവിടുത്തെ മുത്തശ്ശി. വിശന്ന് വലഞ്ഞ് ഞാൻ ആശ്രയമില്ലാതെ അലഞ്ഞ നേരത്ത് അത്താഴ പ്രശ്നക്കാരുണ്ടോന്ന് വിളിച്ചു ചോദിച്ച് എന്നെ സ്വന്തം ഇല്ലത്തേക്ക് ക്ഷണിച്ച മുത്തശ്ശി. നിക്ക് അന്നവും അഭയവും നൽകി ഈ ക്ഷേത്രത്തിലെ കാർമ്മികത്വവും ഭരണവും നൽകിയ മുത്തശ്ശി. അവര് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ മറുപടി പറഞ്ഞെന്നിരിക്കും. മറ്റാരോടും മറുപടി പറയേണ്ട കടപ്പാടോ ബാധ്യതയോ എനിക്കില്ല. ചോദ്യങ്ങൾ മുത്തശ്ശിയെ കൊണ്ട് ചോദിപ്പിക്കണമെങ്കിൽ അങ്ങനെയാവാം. പക്ഷേ തിരുമേനിയെ കുറിച്ച് ഞാൻ കേട്ട കഥകൾ മുത്തശ്ശിയും കൂടി കേൾക്കാനിടയായാൽ അവർക്കത് താങ്ങാനായെന്ന് വരില്ല. ഓഹോ, അപ്പോ അത്രയ്ക്കും ശക്തിയുള്ള വിഷമാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതെല്ലോ, നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധിയെ കുറിച്ച് നിക്ക് സംശയമുണ്ട്. അട്ടെ, ആരാണ് ആരോപണത്തിന് പിന്നിലെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? തൽക്കാലം നിവൃത്തിയില്ല. ആയിക്കോട്ടെ, നിങ്ങൾ പറയണ്ട, എന്നാലും എനിക്ക് ഊഹിക്കാം. മാരണത്തിന്റെയും കൂടോത്രത്തിന്റെയും പിൻബലത്തിൽ ഇരുളിൽ നിന്ന് ചരട് വിളിക്കണ ആ പൈശാചിക രൂപം എന്റെ മനസ്സിൽ തെളിയണുണ്ട്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ ദേവിയെ ബന്ധിച്ച ആ കാബാലികൻ നിക്ക് നേരെ പടനീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കണു. ക്ഷേത്രത്തിലെ നട തുറന്നതും ഒരളവ് വരെ ഇവിടുത്തെ ദൈവികതയെ പുനരുദ്ധരിച്ചതും ഞാനാണല്ലോ. അപ്പോ ഇവിടുന്ന് എന്നെയാണല്ലോ പുറത്താക്കേണ്ടത്. ഞാൻ ഇവിടുന്ന് പോയാലേ അയാളുടെ ക്ഷുദ്രപ്രയോഗങ്ങൾ ഇവിടെ ഫലിക്കൂ. ആ കഥകളല്ല നിക്ക് അറിയേണ്ടത്. ആരാണ് നിങ്ങൾ? ഏതില്ലത്തെ? എന്തിനാ ഇവിടേക്ക് വന്നത്? ആരാണ് ഞാൻ? അതാണ് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം. ഉത്തരം ലളിതം. ദേവി പ്രീതിക്കായി അലയുന്ന ഒരു സാധാരണ ഭക്തൻ. പിന്നെ ഏതില്ലത്തെയാണ് ഞാനെന്നുള്ള സംശയം, അതിന്റെ ഉത്തരവും ലളിതാ. ഈ ലോകമെന്ന മഹാതറവാട്ടിലെ ഒരു എളിയ മനുഷ്യൻ. പിന്നെ എന്തിനാണ് ഇവിടെ വന്നത്? അതിന്റെ ഉത്തരം നിക്ക് തന്നെ ഇതുവരെ അറിയില്ല. മനസ്സിലായില്ല. ആവും, മനസ്സിലാവും. എല്ലാം എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അതിനുള്ള സമയമാവണം. സമയമാവുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കും. അതുവരെ ഒന്നു മാത്രം അറിയുക, നിക്കൊരു ദൗത്യമുണ്ട്. എന്റെ ജന്മസാഫല്യം വരെ അടങ്ങിയിരിക്കുന്നത് ആ ദൗത്യത്തിന്റെ വിജയത്തിലാണ്. അത് നേടുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഒന്നുകിൽ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട്, അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലെ ഒരു സാധാരണക്കാരനായിട്ട്. അതുവരെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഈ ക്ഷേത്രകവാടം ഞാൻ കുത്തിത്തുറന്നതല്ല, മന്ത്രത്താൽ ക്ഷുദ്രബന്ധനം തകർത്ത് ദേവി ചൈതന്യം തിരികെ കൊണ്ടുവന്നവന്. എന്റെ ദൗത്യം വിജയിക്കുമ്പോൾ ഞാൻ തന്നെ എന്നെക്കുറിച്ചെല്ലാം നിങ്ങളോട് വെളിപ്പെടുത്തും. അതുവരെ നിങ്ങൾ ക്ഷമിക്കണമെന്ന് മാത്രമാണ് എന്റെ അപേക്ഷ. എങ്കിലെന്റെ ഒരേ ഒരു ചോദ്യത്തിനെങ്കിലും മറുപടി നൽകൂ. അങ്ങയുടെ സംരക്ഷണയിലുള്ള ആ കുഞ്ഞ് അത് അങ്ങയുടെ കുഞ്ഞാണോ? എന്നൊക്കെ ചോദിച്ചാ? പരിഹാസം വേണ്ട, ഉത്തരം പറയ. ഈ ലോകത്തിന്റെ തന്നെ അമ്മയെ മകളായി കരുതുന്നവരോട് ഞാൻ എന്തു പറയണം? അമ്മയോ? ആ കുട്ടി ആരാണെന്നുള്ള സത്യം ഞാനായിട്ട് പറയണില്ല.
അതിനുള്ള ഉത്തരം അവള് തന്നെ നൽകിക്കോളും. പിന്നെ എന്റെ കാര്യം, ആ കുഞ്ഞ് എന്റേതാണോ എന്നല്ലേ സംശയം. ഞാൻ വളർത്തുന്ന കുഞ്ഞ് എന്റെ മകളാ, എന്റെ വളർത്തുമകൾ, ഞാൻ വളർത്തുന്ന എന്റെ പൊന്നുമകൾ. പിന്നെ ഞാനൊരു ബ്രഹ്മചാരിയ. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ബ്രഹ്മചാരി. ചിന്ത കൊണ്ട് പോലും ബ്രഹ്മചര്യവ്രതം കൈവിടാത്ത നൈഷ്ഠിക ബ്രഹ്മചാരി. അങ്ങ് പറഞ്ഞത് സത്യമാണോ? ഈ ദേവി സന്നിധിയിൽ വെച്ച് ഞാൻ കള്ളം പറയൂ? സംശയങ്ങൾ വെടിയുക. നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടിയ സംശയങ്ങൾക്കെല്ലാം ഏറെ താമസിയാതെ ഉത്തരം ലഭിക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. പൊയ്ക്കോളൂ. സ്നേഹിച്ചവരെല്ലാം നഷ്ടപ്പെടുമെന്നാണോ എന്റെ വിധി? ദേവി എന്നെ കൈവിടൂ. പാർവതി, കുട്ടി എന്തിനാണ് വിഷമിക്കുന്നത്? എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വേദന ഇവിടെ ആർക്കും അറിയില്ല. എന്നാര് പറഞ്ഞു? നിന്റെ മനസ്സ് ഞാൻ കാണുന്നുണ്ട്, നിന്റെ ദുഃഖം ഞാൻ അറിയുന്നുണ്ട്. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. എന്തോ എനിക്ക് വിശ്വാസമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷമുണ്ട്, എനിക്ക് മാത്രമില്ല. എന്നും കരയണമെന്ന് മാത്രമായിരിക്കും എന്റെ വിധി. അത് നിന്റെ മാത്രം വിധിയല്ല, എല്ലാവരുടെയും വിധിയാണ്. വിധി നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ക്രൂരമായി ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ദേവിക്ക് സ്വന്തം ഭക്തരെ രക്ഷിച്ചുകൂടെ? ഭക്തരെ പോലെ തന്നെ വിധി നിയമങ്ങൾ അനുസരിക്കാൻ ദേവിക്കും ബാധ്യതയുണ്ട്. സർവശക്തിയല്ലേ ദേവി? അതെ, പക്ഷേ വിധി നിയമങ്ങൾ മറികടക്കാൻ ആർക്കും അധികാരമില്ല, ദേവിക്ക് പോലും. ദക്ഷന്റെ മകളായി അവതരിച്ച ദേവിക്ക് പരമശിവനെ വരിക്കാൻ അനുഭവിക്കേണ്ടി വന്ന അഗ്നിപരീക്ഷകൾ എത്രയാണെന്നറിയാമോ? തന്റെ പിതാവായ ദക്ഷൻ ഭർത്താവായ ശിവനെ അപമാനിക്കുന്നത് കണ്ടു നിൽക്കാനാവാതെ അഗ്നിയിൽ സ്വയം വെന്തെറിഞ്ഞവളാണ് ദേവി. മഹേശ്വരനെ തന്റെ ഭർത്താവായി ലഭിക്കാൻ ദേവിക്ക് മറ്റൊരു ജന്മം കൈക്കൊള്ളേണ്ടി വന്നു. ഏറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ദേവിക്ക് തന്റെ പ്രണയം സഫലമാക്കാനായത്. വിധിയുടെ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ട് മാത്രമേ ഏതൊരാൾക്കും തങ്ങളുടെ ലക്ഷ്യം നേടാനാവൂ. അങ്ങനെങ്കിൽ നിക്ക് പ്രതീക്ഷ കൈവിടാതിരിക്കുക. ആത്മാർത്ഥമായി ദേവിയെ പ്രാർത്ഥിക്കുക. ഫലം നിശ്ചയമാണ്. ദേവിയുടെ തുണ എന്നും നിനക്കുണ്ടായിരിക്കും. അമ്മേ, എനിക്ക് തുണയായി ഉണ്ടാവണേ. നീ കൈവിടരുതേ. എന്റെ തിരുമേനിയുടെ മനസ്സിൽ നിനക്കൊരിടം തരണേ അമ്മേ. ദേവി, Oh,
ഇവിടെ വരാൻ നേരം കാലം നോക്കേണ്ടതുണ്ടോ? ദർശന സമയം കഴിഞ്ഞില്ലേ, അത്താഴപൂജയും കഴിഞ്ഞു, ദേ നടയും അടച്ചു. ഈ നേരത്ത് ഇവിടെ ഇങ്ങനെ ചുറ്റി നടക്കുന്നത് അത്ര നന്നല്ല. ഒരു കന്യകയ്ക്ക് തന്റെ ഗന്ധർവനെ തേടി വരാൻ ഇതല്ലേ ശരിയായ സമയം? ഗന്ധർവനെ ആ സമയത്ത് ഇവിടെ തേടി വരാൻ ഇവിടെ ഗന്ധർവ പ്രതിഷ്ഠയൊന്നും ഇല്ലല്ലോ കുട്ടി. ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ച ഗന്ധർവൻ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെയോ? ഇവിടെ എവിടെയാ കുട്ടി ഉദ്ദേശിച്ചത്? എങ്ങനെ പറയണം, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയാതെ ഉരുകിയായിരുന്നു ഞാൻ. അന്നൊരു രാവിൽ പടിപ്പുര കടന്നകത്തേക്ക് പുഞ്ചിരിയോടെ കയറി വന്ന ഈ ബ്രാഹ്മണകുമാരനാണ് എത്രയോ രാവുകളായി കനവിൽ വന്ന് എന്റെ മനസ്സിനെ തഴുകി താലോലിച്ച ഗന്ധർവകുമാരൻ എന്ന്. കണ്ണുകളിലേക്ക് നോക്കി പറയണമെന്ന് എത്രയോ വട്ടം ഞാൻ മോഹിച്ചതാണ്, കൊതിച്ചതാണ്. പക്ഷെ എന്തോ എനിക്ക് അതിനുള്ള ധൈര്യം ഇതുവരെ കിട്ടിയില്ല. സ്വപ്നങ്ങളിൽ എന്നോട് കാണിച്ച സ്നേഹമൊന്നും മുന്നിലെത്തിയ ഗന്ധർവൻ പ്രകടിപ്പിച്ചതുമില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എന്റെ ഗന്ധർവകുമാരനെ തേടി ഇവിടെ എത്തിയത്. കുട്ടി, കുട്ടി എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിത്യം സ്വപ്നത്തിൽ എന്നെ തേടിയെത്തിയ ഗന്ധർവന് അങ്ങയുടെ രൂപമായിരുന്നു, ഇതേ മുഖമായിരുന്നു. സ്വപ്നങ്ങൾ മായകളല്ലേ കുട്ടി, മായകളെ സത്യമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമല്ലേ? ആയിരിക്കാം, ഒരർത്ഥത്തിൽ പ്രണയം തന്നെ അന്ധമായൊരു വിശ്വാസമല്ലേ, ദിവ്യമായൊരു സമർപ്പണമല്ലേ? തമ്മിൽ നേരിൽ കാണും മുമ്പേ അങ്ങയുടെ രൂപം എന്റെ മനസ്സ് ഞാൻ എന്നെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞതാ, സമർപ്പിച്ചു കഴിഞ്ഞതാ. തിരസ്കരിക്കരുത്. തമ്മിൽ നേരിൽ കാണും മുമ്പേ അങ്ങയുടെ രൂപം എന്റെ മനസ്സ് ഞാൻ എന്നെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞതാ, സമർപ്പിച്ചു കഴിഞ്ഞതാ. തിരസ്കരിക്കരുത്, എന്റെ സ്നേഹത്തെ തള്ളി പറയരുത്. അത് താങ്ങാനുള്ള കരുത്ത് ഈ പാവം ബ്രാഹ്മണകന്യക്കില്ല. ഞാനിപ്പോ ഇവിടെ വന്ന് ഈ അസമയത്ത് അങ്ങയുടെ മുന്നിൽ സ്വന്തം മനസ്സ് തുറന്നത് ഒരു അയോഗ്യതയായി കാണരുത്. സ്വന്തം മനസ്സ് തുറക്കാനോ മനസ്സിലെ സ്നേഹം ഇവിടെ പ്രകടിപ്പിക്കാനോ മറ്റൊരു മാർഗവും ഈ പൊട്ടിപ്പണിന്റെ ബുദ്ധിയിൽ തെളിഞ്ഞില്ല. ഇതിന്റെ പേരില് നീ വെറുക്കരുത്, പുച്ഛിക്കരുത്. വെറുക്കാനോ കുട്ടിയെ പുച്ഛിക്കാനോ? നിനക്കതിന് കഴിയോ കുട്ടി? എനിക്ക് തന്നെ ഇഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടം അത് സ്നേഹമാണോ സൗഹൃദമാണോ അതോ അത് പ്രണയം തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒഴിവാക്കുകയാണോ? ഒരിക്കലുമല്ല. എന്റെ മുന്നിൽ താൻ തന്റെ മനസ്സ് തുറന്നതുപോലെ തന്റെ മുന്നിൽ ഞാൻ എന്റെ മനസ്സും തുറക്കുക. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രധാന ദൗത്യവുമായിട്ടാണ്, എന്റെ ജന്മദൗത്യം. അത് പൂർത്തിയാക്കാതെ ഇത്തരം ചിന്തകൾക്ക് എന്റെ മനസ്സിന് ഞാൻ ഇടം കൊടുക്കില്ല. അവിടുത്തെ ദൗത്യം പൂർത്തിയാക്കുന്നതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ? ആ കാത്തിരിപ്പ് എത്ര കാലം നീടുമെന്ന് എനിക്ക് പറയാനാവില്ലല്ലോ കുട്ടി. അതെത്ര നീണ്ടാലും
നിനക്ക് പ്രശ്നമല്ലെങ്കിലോ? ഒരുപക്ഷേ എന്റെ ജന്മദൗത്യം പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ തന്റെ കാത്തിരിപ്പും ത്യാഗവും വ്യർത്ഥമാവില്ലേ? തന്റെ ജന്മം പാഴാവില്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി, അങ്ങ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. എന്റെ സ്നേഹം അങ്ങ് തിരസ്കരിച്ച എന്റെ ജന്മം പാഴ് തന്നെയാ. അങ്ങ് അത് മനസ്സിലാക്കുക. ഇനി ഈ യാചനയായി ഞാൻ അങ്ങയുടെ മുന്നിൽ വരില്ല, ഒരിക്കലും വരില്ല. പാർവതി, അവിവേകമൊന്നും വരുത്. ഈ ദേവീ സന്നിധിയിൽ നിന്ന് താൻ പോണത് തകർന്ന മനസ്സോടെ ആവരുത്. ഇവിടെ കുടികൊണ്ടിരിക്കുന്നത് ഭക്തരെ കൈവിടാത്ത ദേവിയാ. അക്കാര്യം മറക്കണ്ട. നമ്മൾ രണ്ടാളും ഇവിടെ പ്രാർത്ഥനയോടെ എത്തിയവരാ. എന്റെ പ്രാർത്ഥന ദേവി തള്ളിക്കളയില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. തന്റെ പ്രാർത്ഥനയും ദേവി കൈക്കൊള്ളും, അത് ഉറപ്പാ. ദേ, ആ സമാധാനത്തോടെ താൻ ഇല്ലത്തേക്ക് പൊക്കോളൂ. വേണ്ടാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടി പഴയ കണക്കെ അവിവേകങ്ങളൊന്നും കാട്ടരുത്. പാവം കുട്ടി. എടാ മാധവ, എന്താ മല്ല കാര്യം പറയൂ. ത്രിവിക്രമൻ തമ്പുരാൻ നമ്മോട് ഇവിടേക്ക് വരാനല്ലേ പറഞ്ഞത്? അതെ. എന്നിട്ട് തമ്പുരാനെ ഇതുവരെ കാണുന്നില്ലല്ലോ. സമയം കുറച്ചായല്ലോ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. തമ്പുരാൻ തിരക്കുള്ള ആളല്ലേ, വരും. നീ തിരക്ക് കൂട്ടാതെ. ആരുടെയെങ്കിലും കഥ കഴിക്കാനുള്ള കോളം കൊണ്ടായിരിക്കും തമ്പുരാന്റെ വരവ്. പണവും ഇഷ്ടം പോലെ കിട്ടും. അല്ല, ആരോ വരുന്നുണ്ടല്ലോ. ആരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും തമ്പുരാനല്ല. അതെ. തമ്പുരാൻ വരാറില്ല, വരുത്തുപോക്കൊക്കെ ഞാൻ തന്നെയാ. അല്ലേ, അതെ. അല്ല മാധവ, നിനക്കൊക്കെ ഒരു ജോലിയുണ്ട്. ത്രിവിക്രം തമ്പുരാന്റെ ഉത്തരവാ. ആ പറയേ, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഒരു ചെറിയ ജോലി, ഒരു കുഞ്ഞു കൊലപാതകം. ഒരു ചെറിയ ജോലി, ഒരു കുഞ്ഞു കൊലപാതകം. അത് ഞങ്ങൾക്കറിയാം. കൊലപാതകത്തിനല്ലാതെ ഹോമം നടത്താൻ ഞങ്ങളെ വിളിക്കില്ലല്ലോ. അപ്പൊ തലയിൽ ആളതാമസം ഉണ്ടല്ലേ. നീ മേടിച്ചോണ്ടേ പോവൂ. ഓ, തമാശ പറയാതെ കാര്യം പറയടോ. ഞങ്ങൾ ആരെ കൊല്ലേണ്ടത്? അത് പറയേ. ഇവിടുത്തെ പ്രസിദ്ധമായ ഇളയടത്ത് ദേവീക്ഷേത്രമില്ലേ, അവിടുത്തെ പൂജാരി വിഷ്ണുദത്തൻ തിരുമേനി. തിരുമേനിയാണോ വധിക്കേണ്ടത്? ബ്രാഹ്മണനെ കൊല്ലുന്നത് മഹാപാപമല്ലേ. കൊലപാതകൾക്ക് കൊണ്ടുവിടെ പാവവും പുണ്യമൊക്കെ. കൊല്ലാൻ പറഞ്ഞ കൂലിയും വാങ്ങിച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. അല്ലാതെ പുരാണവും പറഞ്ഞോണ്ട് നടക്കണ്ട. ചെയ്യാം, പക്ഷേ ചെയ്യുന്ന പാപത്തിന്റെ കാടിനനുസരിച്ച് ഞങ്ങൾ വാങ്ങുന്ന പ്രതിഫലത്തിന്റെ കനവും കൂടും. ഓഹോ, അങ്ങനെയാണല്ലേ. അതെ, പറയേ. തിരുമേനിയെ ഞങ്ങൾ എപ്പോ കൊല്ലണം, എങ്ങനെ കൊല്ലണം? തിരുമേനിയെ കൊല്ലണ്ട. പിന്നെ ആരെയാ കൊല്ലേണ്ടത്? തിരുമേനി ഒരു കുഞ്ഞിനെ വളർത്തുന്നുണ്ട്. കുഞ്ഞു? അതെ, മുലകുടി മാറാത്ത ഒരു കൊച്ചുകുഞ്ഞു. നിങ്ങൾ കൊല്ലേണ്ടത് എണീറ്റ് നടക്കാൻ പോലും പ്രായമാവാത്ത ഒരു കൊച്ചുകുഞ്ഞ്. നിങ്ങൾക്കതൊരു നിസ്സാര ജോലിയാ അല്ലേ? അതുകൊണ്ട് പ്രതിഫലം ഇത്രയും. അത് കൊച്ചുകുഞ്ഞല്ലേ, ഒരു കൊതുകിനെ കൊല്ലുന്ന പോലെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് ഇത്രയും മതി. അല്ല, കിട്ടിയില്ല. എന്ത് പങ്ക്? പങ്കോ? ഇപ്പൊ നിങ്ങക്ക് കിട്ടിയതിന്റെ പകുതി പങ്ക്. ഓ, ഞങ്ങള് രണ്ടുപേരും അത് വീതിച്ചെടുത്തോളാം. എന്റെ വീതവും കൂടെ പിടിച്ചു. ഓടിക്കൂടാ, ഓടു. നിക്കടോ. കുഞ്ഞിനെ കൊന്നു കൊക്കയിൽ എറിഞ്ഞിട്ട് തമ്പുരാനം ഒന്ന് മുഖം കാണിക്കാന്ന് പറഞ്ഞേക്കാം. അപ്പൊ ബാക്കിയൂടെ തരണം. അപ്പൊ എനിക്ക് ഇനി ബാക്കിയുണ്ടോ? ചോദിച്ചാ തരും. വേണ്ടായോ, മതിയായി. ആ, പാർവതി എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങനെ
അർജുനോട് ഈ സമയത്ത് ഇവിടെ വരാൻ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. കുഞ്ഞിനെ നോക്കാൻ ഒരാള് വേണല്ലേ. അതെ, എനിക്കൊരു ചെറിയ കാര്യമുണ്ട്. എന്താ? ഇവിടെ അടുത്തുള്ള വേദപാഠശാലയിലെ ആശാൻ എന്റെ ഗുരുനാഥനാ. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് ഒരത്യാവശ്യമുണ്ട്. അവിടുന്ന് ഞാൻ തിരികെ വരണതുവരെ ഈ കുഞ്ഞിനെ ഒന്ന് നോക്കിക്കൊള്ളണം. അതിനെന്താ, തിരുമേനി ധൈര്യമായി പോയിട്ട് വന്നോളൂ. കുഞ്ഞിനെ ഞാൻ എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളാം, പോരെ. ആ എങ്കിൽ ശരി, ഞാനേ പോയിട്ട് കഴിവതും നേരത്തെ വരാം. ഓ, അങ്ങ് തിരികെ എത്തുന്നത് വരെ ഇവിടെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഓ വാവേ വാവേ. കുട്ടിയെ ഇല്ലത്തേക്ക് കൊണ്ടുപോയാലോ, അവിടെ രാത്രി എടുത്തേക്കേ നിന്നെ കാണുമ്പോ സന്തോഷം. വേണ്ടടാ, കരണ്ട വേണ്ട വേണ്ട. ഓ വേണ്ടടാ, ദേവിയുടെ ദാനമായ എന്റെ കുഞ്ഞ് അവളെ നഷ്ടപ്പെട്ട ഞാൻ എങ്ങനെ സഹിക്കും, ഞാൻ എങ്ങനെ ജീവിക്കും.